കാന്താര സിനിമയിൽ നിറഞ്ഞാടിയ പഞ്ചുരുളി തെയ്യം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ചുവടുവെച്ചു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെ തെയ്യത്തറയിലാണ് പഞ്ചുരുളി എത്തിയത്. പഞ്ചുരുളി തെയ്യത്തെ ആദ്യമായി നേരിൽ കണ്ടതിൻ്റെ ആവേശത്തിലാണ് ഭക്തർ. കാന്താര എന്ന പാൻ ഇന്ത്യൻ കന്നഡ ചിത്രത്തിൽ കഥയുടെ കേന്ദ്രസ്ഥാനത്ത് നിന്ന ഒന്നായിരുന്നു പഞ്ചുരുളി തെയ്യം. ദക്ഷിണ കർണാടകയിലും വടക്കൻ മലബാറിലും കെട്ടിയാടാറുള്ള ഈ ഉഗ്രമൂർത്തി തെയ്യം വരാഹ സങ്കല്പത്തിലുള്ള ഒന്നാണ്. ഭൂതക്കോലമായ പഞ്ചുരുളി ആറ്റുകാൽ ക്ഷേത്രത്തിൽ തെയ്യത്തറയിൽ ചുവടുവെച്ചപ്പോൾ ആസ്വാദകർക്ക് അത് അസുലഭ നിമിഷമായി. തെയ്യത്തെ നേരിൽ കാണാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. മുമ്പെങ്കും തെക്കൻ കേരളത്തിൽ പരിചിതമല്ലാത്ത വരാഹ സങ്കല്പത്തിലെ ഉഗ്രമൂർത്തി തെയ്യം ചുവടുവെച്ചപ്പോൾ അത് തെയ്യത്തറയിലെ ആദ്യ അനുഭവമായി. സ്വാത്വികമായി തുടങ്ങി രൗദ്രനടനത്തിനൊടുവിൽ അനുഗ്രഹം ചൊരിയുന്ന ഭൂതക്കോലമായി മാറി പഞ്ചുരുളി തെയ്യം. അല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. വെച്ചാൽ നമ്മൾ സിനിമയിലൊക്കെ ആർട്ട് ഫോം കണ്ടിട്ടുള്ളൂ, പിന്നെ പ്രത്യേകിച്ച് ഈ കാന്താര എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇതായി, കാണണമെന്ന് ഒരു ഇതുണ്ടായി, ഇഷ്ടമുണ്ടായി. പിന്നെ അങ്ങനെ വന്ന് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്തു. ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നത്, അതിൻ്റെ എല്ലാ വരവേൽക്കലും നന്ദിയുണ്ട്. നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വരുന്നത്. എല്ലാം നല്ലതായിരുന്നു, പഞ്ചുരുളിയും വെള്ളാട്ടും എല്ലാം അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. പഞ്ചുരുളിയാണ് അതൊരു എന്താ പറയുക, ഇതിൻ്റെ പേര്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഫസ്റ്റ് ടൈമാണ് ഡയറക്റ്റായിട്ട് കാണുന്നത്. നമുക്ക് കണ്ണൂരിൽ പോയി കാണാനുള്ള ഒരു സെറ്റപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കന്താര ആ ഒരു ഫേമസ് ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയത് തന്നെ. എല്ലാവരും ആദ്യമായിട്ടല്ലേ കാണുന്നത്, അതുകൊണ്ട് എല്ലാവരും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തെയ്യം ഞാൻ കോഴിക്കോടുകാരനാണ്, കോഴിക്കോട് മുക്കത്താണ് എൻ്റെ വീട്, മലബാർ ഏരിയ. തെയ്യം നമ്മുടെ നാട്ടിലെ ഇതൊരു സ്ഥിരമുള്ളൊരു ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇവിടെ വന്നപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്നത്. ഇന്ന് ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ഡെയിലി കാണാൻ വരുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ നമ്മുടെ എല്ലാ ഉത്സവങ്ങൾക്കും ഇത് ഉള്ളതാണ്, ഓരോരുത്തർ ഓരോരുത്തരേക്കും നടത്തുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലാണെങ്കിലും കാവുകളും, കാവാണ് കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ കാവുകളാണ് ഉള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ കാവുകളിൽ ഈ തെയ്യമാണ് നടത്തുന്നത്. അത് പല രീതിയിലുള്ളതുണ്ട്. പിന്നെ പൊട്ടൻ എന്ന് പറഞ്ഞുണ്ട്, അതായത് തീപ്പൊട്ടൻ, അതിൻ്റെ അറിയത്തില്ല തീയാണെന്ന് അറിയത്തില്ല, തീ കിടന്ന് ഉരുളും തീ വാരി എറിയും, അങ്ങനെയുള്ള അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തെയ്യങ്ങളുണ്ട്. ശുംഭ നിശുംഭാസുരന്മാരെ നിഗ്രഹിക്കാൻ ദേവി അവതരിച്ചു. സഹായത്തിന് മഹേശ്വരന്റെ ഹോമകുണ്ഡത്തിൽ നിന്ന് ഏഴ് ദേവിമാർ ഉയർന്നു വന്നു. അതിൽ പ്രധാനിയാണ് പഞ്ചുരുളി. പഞ്ചവീരന്മാരെ വധിച്ച് ഭൂമിയിൽ ഐശ്വര്യം നിറയ്ക്കാൻ അവതരിച്ച കാളിയാണ് പഞ്ചുരുളി എന്നാണ് വിശ്വാസം. അനുഷ്ഠാന കലയാണ് പഞ്ചുരുളി തെയ്യം. ഇതിന്റെ ചെറു അവതരണമാണ് കാന്താര തെയ്യം എന്ന പേരിൽ കോഴിക്കോട്ടെ തിറയാട്ട കലാസമിതി അവതരിപ്പിച്ചത്. രക്തചാമുണ്ടി, നാഗഭഗവതി, ഭഗവതി തെയ്യം, പൊട്ടൻ തെയ്യം, കനലാട്ടം തുടങ്ങിയവയുടെ അവതരണവും നടന്നു. യോഗനാഥൻ ന്യൂസ്, തിരുവനന്തപുരം.